السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട കുട്ടികളെ, കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയെല്ലാം വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി കൊറോണ നമ്മെയെല്ലാം അലസന്മാരും മടിയന്മാരുമാക്കി മാറ്റി. ഈ പുതിയ അധ്യയന വർഷത്തിൽ പുതിയ മനസ്സോടെ ആലസ്യങ്ങൾ വെടിഞ്ഞ് മിടുക്കന്മാരും മിടുക്കുകളുമായി നാം പാഠങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. ഇന്ന് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യമായി എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അബൂ ഹാമിദ് എന്ന് പേരുള്ള ഒരു കുട്ടിയുടെ കഥയാണ്. അദ്ദേഹം നിങ്ങളെപ്പോലെ പഠിക്കുവാൻ വേണ്ടി ദർസിലേക്ക് പോയ ആളാണ്. കുറേ ദിവസം ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് പഠിക്കുമ്പോഴും അദ്ദേഹത്തിന് വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കുവാനോ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനോ കഴിഞ്ഞില്ല. കുറേ ദിവസം അധ്യാപകൻ്റെ അടുക്കൽ നിന്ന് പഠിച്ച അദ്ദേഹം പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മ നിൽക്കുന്നില്ല, വേണ്ട രൂപത്തിൽ പഠിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി ദർസിൽ നിന്നും പഠിത്തം നിർത്തി തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു. അദ്ദേഹം ഉസ്താദിനോട് പറഞ്ഞ് ദർസിൽ നിന്ന് യാത്ര തിരിച്ചു. വീട്ടിലേക്കുള്ള യാത്രയിൽ വഴിയിൽ അദ്ദേഹം ഒരു കിണറിൻ്റെ പരിസരത്ത് അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. ആ സമയത്ത് കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം ആ കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കിണറ്റിൻ്റെ അരികിലേക്ക് ചെന്നപ്പോൾ കിണറ്റിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഒരു പാറ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പാറയിൽ കയർ ഉരഞ്ഞിരിക്കുന്നതിൻ്റെ അടയാളം. കുട്ടി നോക്കുമ്പോൾ കിണറ്റിൽ നിന്ന് തൊട്ടിയും കയറുമിട്ട് വെള്ളം കോരുമ്പോൾ ആ കയർ നിരന്തരം പാറയിൽ ഉരഞ്ഞതിൻ്റെ അടയാളമാണ് ആ കുട്ടി കാണുന്നത്. നോക്കുമ്പോൾ പാറയിൽ നല്ല ഒരു അടയാളം കിടപ്പുണ്ട്. കുട്ടി ചിന്തിച്ചു. കുറേ നേരം അതിൽ നോക്കി നിന്നു അബൂ ഹാമിദ്. ശേഷം ചിന്തിച്ചു, എന്തുകൊണ്ട് ഇത്രയും കരിങ്കല്ലിന് നിരന്തരം കയറുരഞ്ഞപ്പോൾ ആ കരിങ്കല്ലിന് മാറ്റം സംഭവിച്ചെങ്കിൽ, അതിൽ അടയാളങ്ങൾ വീണെങ്കിൽ ഈ കരിങ്കല്ലിനോളം കട്ടിയില്ലാത്ത എൻ്റെ ഹൃദയത്തിൽ കുറേ പ്രാവശ്യം ഞാനത് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലും നിൽക്കുമല്ലോ എന്ന് കുട്ടിയായ അബൂ ഹാമിദ് തീരുമാനിക്കുകയും മനസ്സിലാക്കുകയും അദ്ദേഹം തിരിച്ച് തൻ്റെ ഗുരുനാഥൻ്റെ സന്നിധിയിലേക്ക് വന്ന് തുടർന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ, അന്ന് എനിക്കൊന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് ഉസ്താദിൻ്റെ അനുവാദവും ചോദിച്ച് ദർസിൽ നിന്നും തിരിച്ചു പോയ ആ അവസാനം വഴിവക്കിൽ കിണറ്റിലെ പാറയിലെ കയറിൻ്റെ അടയാളം കണ്ട് വീണ്ടും പഠിക്കാൻ വേണ്ടി തിരിച്ചു വന്ന ആ അബൂ ഹാമിദ് എന്ന് പേരുള്ള ആ കൊച്ചുകുട്ടിയാണ് പിൽക്കാലത്ത് ലോകത്തിലെ ഏറ്റവും അറിയപ്പെട്ട മഹാപണ്ഡിതനായി മാറിയ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുല്ലാഹി അലൈഹി എന്ന് പേരുള്ള പണ്ഡിതൻ. അദ്ദേഹം 1000-ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചു പിൽക്കാലത്ത്. ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാരെ അദ്ദേഹത്തിന് ശിഷ്യന്മാരായി ലഭിച്ചു. ഒരുപാട് പണ്ഡിതന്മാർ അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളെ ഗവേഷണം നടത്തുകയും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെ നിരൂപണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്രമാത്രം മഹാപാണ്ഡിത്യത്തിൻ്റെ ഉടമയായി മാറി അബൂ ഹാമിദ് എന്ന് പേരുള്ള ആ കൊച്ചു കുഞ്ഞ് പിൽക്കാലത്ത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് ഇത്തരണത്തിൽ ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ട്രിക്ക്, കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാനുള്ള ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. വേറൊന്നുമില്ല, വളരെ സിമ്പിളാണ്, നമുക്കെപ്പോഴും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അതായത്,
നാം ഒരു പാഠം ഇന്ന് പഠിക്കുകയാണെങ്കിൽ ആ പാഠം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിക്കണം. ഇന്നത്തെ പാഠം ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു പ്രാവശ്യം വായിക്കണം. അതേ പാഠം മൂന്നാം ദിവസം നിങ്ങൾ വീണ്ടും വായിക്കണം. അതേ പാഠം ഏഴാം ദിവസവും വായിക്കണം. പിന്നീട് ആ പാഠം ഒന്നുകൂടി 21-ാം ദിവസം റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. ശേഷം 90-ാമത്തെ ദിവസം നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി വായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ പറഞ്ഞ ദിവസങ്ങൾ. ഇന്നത്തെ പാഠം ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വായിച്ചാൽ പിന്നെ അത് 3-ാമത്തെ ദിവസം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. 7-ൻ്റെ അന്ന് പിന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. 21-ൻ്റെ അന്ന് പിന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. 90-ൻ്റെ അന്ന് പിന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ വായിച്ച് പഠിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മളിൽ നിന്നത് മറക്കില്ല. ഇത് വളരെ എളുപ്പം സൈക്കോളജിക്കലായിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ള, പാഠങ്ങൾ പഠിക്കാനുള്ള വളരെ എളുപ്പമുള്ളൊരു ട്രിക്കാണ്. കാരണം ആവർത്തിച്ച് വായിക്കുക എന്നുള്ളത് ഒരു അത്ഭുതമാണ്. സൂറത്തു റഹ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരായത്തിനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അതറിയാം, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് പറയുന്ന ആയത്ത്. സൂറത്തു റഹ്മാൻ ഒരാൾ ഒരു പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്താൽ അയാൾ അതിൽ നിന്നും ആ ആയത്ത് കാണാതെ പഠിച്ചിട്ടുണ്ടാവും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പല പ്രാവശ്യം അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. എത്ര ബുദ്ധിപരമായി പുറകിൽ നിൽക്കുന്ന അയാളിനും റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ പഠിക്കാൻ കഴിയും എന്നാണ് അല്ലാഹു ആ സൂറത്തിലൂടെ ആ ആയത്തിനെ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച അബൂ ഹാമിദുൽ ഗസ്സാലി എന്ന് പറഞ്ഞ മഹാപണ്ഡിതൻ്റെ സംഭവം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അതിനാണ് ആദ്യമേ പറഞ്ഞത്. നമുക്കറിയാലോ, നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്ന് ഒരു തുള്ളി വെള്ളം താഴെ ഭൂമിയിലേക്ക് വീഴുന്നത് കൊണ്ട് ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ വീടിൻ്റെ മുകളിൽ നിന്നും നിരന്തരം തുള്ളിത്തുള്ളികളായി താഴേക്ക് ഭൂമിയിലേക്ക് നിരന്തരം വീണുകൊണ്ടിരിക്കുകയാണെങ്കിലോ ആ ഭൂമിയിൽ കുഴിയുണ്ടാകും. അതുപോലെ നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സിലത് മായാതെ നിൽക്കും. അതുകൊണ്ട് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയും ഏറ്റവും ബുദ്ധിപരമായ വഴിയും അത് റിപ്പീറ്റേഷനാണ്. അത് ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് നാം പ്രധാനമായും 3 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നാം നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ നാം ബഹുമാനിക്കണം. അത് നിലവിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരാണെങ്കിലും നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകന്മാരാണെങ്കിലും അധ്യാപകന്മാരായി ആരെയൊക്കെ നമുക്ക് പരിചയമുണ്ടോ, അത് സ്കൂളിലെ ടീച്ചർമാരായാലും അത് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരായാലും പഠിപ്പിക്കുന്നവരെ എല്ലാം നാം ബഹുമാനിക്കേണ്ടതുണ്ട്. പഠിപ്പിക്കുന്നവരെ, അധ്യാപകന്മാരെ ബഹുമാനിക്കാത്തവർക്ക് ശരിയായ രൂപത്തിലുള്ള അറിവ് ലഭിക്കില്ല എന്ന് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 2-ാമത്തേത്, നാം പഠിക്കുന്ന പുസ്തകങ്ങളെ നാം കൃത്യമായി ബഹുമാനിക്കണം. അതിനെ ആദരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനെ വൃത്തിയായി സൂക്ഷിച്ച് പൊതിയിട്ട് സൂക്ഷിച്ചു വയ്ക്കണം. 3-ാമത്തേത്, നമ്മുടെ മദ്രസയിൽ ഇപ്പം നമുക്ക് മദ്രസയിൽ വന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലെങ്കിലും നാം പഠിക്കുന്നത് നമ്മുടെ നാട്ടിലെ മദ്രസയുടെ ലെവലിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മദ്രസയെ വേണ്ട രൂപത്തിൽ, മദ്രസയ്ക്ക് പേരുദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനങ്ങളും മദ്രസയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനങ്ങളും അവിടുത്തെ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകാതെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ വളരെ ഉത്സാഹത്തോടുകൂടി കൃത്യമായി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കുക. ഇതിനവസരം തന്ന മാനേജ്മെൻറ്റിനും ഉസ്താദുമാർക്കും നമുക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന നമ്മുടെ എല്ലാമെല്ലാമായ നമ്മുടെ മാതാപിതാക്കൾക്കും വേണ്ടി എല്ലാ ദിവസവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എല്ലാവരെയും നാഥനായ തമ്പുരാൻ ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.